ഞങ്ങളിതേ ദുബായ് വന്നതായിരുന്നു. ദുബായ് വന്നതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദുബായ് ട്രിപ്പ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഖത്തറിലേക്ക് വേണം. അപ്പുറത്ത് വേറൊരു ബ്ലോഗർ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് ഞാൻ കുറെ നേരം പറയാം, നിങ്ങൾ വീഡിയോ എടുക്ക് വീഡിയോ എടുക്കുന്നു. പുള്ളി മെല്ലെ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഖത്തറിലേക്ക്. അപ്പൊ ഇപ്പൊ ഞങ്ങള് കറാമയിലാണ് ഉള്ളത്. കറാമയെന്ന് ഇനിയിപ്പോ നേരെ അബുദാബി, അബുദാബിയിൽ നിന്ന് ബോർഡറിലേക്ക്, ബോർഡർ കഴിഞ്ഞ് സൗദി കയറും, സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക്. അങ്ങനെ ഒരു യാത്രക്ക് ഇറങ്ങുക. രണ്ട് വണ്ടിയുണ്ട്, അപ്പുറത്തെ എഫ് ജെ, ഇത് ക്രൂസർ. ഇപ്പൊ ഇവിടുന്ന് പോവാണ്. കറാമയിലെ കുറെ റെസ്റ്റോറന്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതെന്താ അവർ ഉറങ്ങാനുള്ള മൂഡിലാണ്. കണ്ണിന് കെട്ടിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാ. അപ്പൊ അപ്പുറത്തെ വണ്ടിയിൽ ഫാരിഷ്, താഹ, സമദിക്ക, ഇവിടെ റാഷി, ഞാന്, ആഷി. അപ്പൊ ഞങ്ങൾ പുറപ്പെടുക. എന്നോട് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്ത് വീഡിയോ എടുക്കായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങള് ഈ ഗ്രൂപ്പ് ഞങ്ങക്ക് ഭയങ്കര ഒരു വൈബിള്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ട്രിപ്പ് ഭയങ്കരമായിട്ട് ഒരു ഒട്ടും ബോറിംഗ് അല്ലാതെ. യെസ് യെസ് യെസ്, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങള് പകലാക്കിയത്. നൈറ്റ് തന്നെ പോകണ്ട, പകല് പോകുമ്പോഴത്തേനും നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഡെസേർട്ട് റൈഡ്, അങ്ങനത്തെ ഒരു വിജനമായ റോഡ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഓ, അത് ഗ്രാൻഡ് ആയിരിക്കും. ഓ, കരിനാവ് എടുത്ത് വളച്ച്. എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഇനി വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ആർജെ സൂരജ് തന്നെ എടുക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ പുറപ്പെട്ടു. ഇതാണ് കരാമ സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറന്റുകൾ, ഇങ്ങനെ പല റെസ്റ്റോറന്റുകളിലും എല്ലാ ടിക്ടോക്കേഴ്സ് ഒക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ദുബായിലുള്ള ആൾക്കാർക്ക് നമ്മളിത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളൊരു സ്റ്റൈലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം, നല്ലൊരു ആന്റിക് ഷോപ്പ് പോലെ ഡിസൈൻ ചെയ്തേക്കുന്ന സ്ഥലം. അങ്ങോട്ട് പോയാൽ അവര് സെറ്റ് ചെയ്തൊക്കെ നോക്കി, നല്ല രസമുണ്ട്. ഇതെന്താണ് പീരങ്ക? ഇവിടെ ഒരു സാധനം വേസ്റ്റ് ആവൂല, എല്ലാം അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തു. അവിടെ തൊട്ടിട്ട് ഖത്തർ തൊട്ട് ദുബായ് വരെ, ദുബായ് തൊട്ട് ഖത്തർ വരെ എല്ലാ ജ്യൂസ് സ്റ്റാളും കയറിട്ട് ഏതൊക്കെ ജ്യൂസുകൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുമോ, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഞങ്ങള് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് ദുബായിക്ക് വരുന്ന സമയത്ത് തിരക്കിട്ടിട്ട് പോരണ്ടാ. അപ്പൊ ആ സമയത്ത് ജ്യൂസ് സ്റ്റാളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ചായ പറയാം, ചായ മുമ്പ് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, വേണ്ട, നമുക്ക് ജ്യൂസ് പറയാം. ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് കോക്ടെയിൽ ജ്യൂസ് ആണ്. അപ്പൊ കോക്ടെയിൽ ജ്യൂസ് പറയാൻ വേണ്ടി കോക്ടെയിൽ ജ്യൂസ് ആണ് പറയുന്നത്. കണ്ണൂരില് കോക്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ അവർ മുക്കിയെടുത്ത് വെച്ചു തരും. അപ്പൊ ഇവിടെയും പെട്ടെന്ന് കിട്ടുന്നതാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ദിവസം പറഞ്ഞത്. പക്ഷെ അവരിനി എല്ലാ പഴവും മുറിച്ച് വേറെ വേറെ ആക്കിട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല സാറേ. പെട്ടെന്ന് ബാഗ് കയറിയിട്ട് തുണിയൊക്കെ അയക്കുന്നു. എന്തോ അവിടുന്ന് എന്തോ കണ്ടിട്ട് അപ്പൊ തന്നെ എന്റെ നഗ്നത പ്രദർശിപ്പിക്കരുത്. എന്റെ നഗ്നത പ്രദർശിപ്പിക്കരുത്. ഞാൻ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയാ നിങ്ങൾ പെട്ടെന്നൊരു കാഴ്ച കണ്ട് വെച്ച് പിടിച്ചു പോകുമ്പോ അപ്പൊ ബാക്കൗണ്ട് എടുത്തിട്ട് വീണ്ടും കാണാൻ വന്നതാ. നോക്കിയാ, ഇത് അബുദാബിന്ന് നമ്മുടെ സൗദി ബോർഡറിലേക്ക് പോകുമ്പോ ഉള്ളൊരു തടാകമോ ഒരു അരുവിയോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. ഓക്കെ, നീ ചവിട്ടുന്നത് എത്ത് കുഴിഞ്ഞു പോകുന്നു. ഇത്
ഇതെന്തോ ഇവിടെ കൊറേ ഫാമുകളാ, ഈ വരുന്ന വഴിക്കൊക്കെ ഫാമുകളാണ്. എല്ലാം അങ്ങോട്ട് പോവാൻ പറ്റില്ല, അത് വേലി കെട്ടിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആരാ വന്ന ഗൾഫിൽ പുഴയില്ലാന്ന് വളഞ്ഞൊഴുകി പോവാണ്. കുറച്ചപ്പുറത്ത് കടലാണ്, അപ്പൊ ആ കടലിനെ ഇങ്ങനെ റൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന പോലത്തെ ഒരു സംവിധാനമാണ്. ഇത് മാൻമെയ്ഡ് ആണോ അല്ല നോർമലി ഉള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ല രസമായിട്ടുണ്ടത്. അപ്പൊ ആ മാപ്പിന്റെ ഒരു പോർഷൻ ഞങ്ങളിപ്പോ ഉള്ള ലൊക്കേഷനാണ് ഞാൻ ഇപ്പൊ കൂടുതൽ ചേർത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും രണ്ടു മൂന്ന് തവണ വന്നതൊക്കെ നൈറ്റിലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ വിഷ്വൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെയുള്ള ചെടി ഉണ്ടോ? ഇങ്ങനത്തെ കുറേ ചെടികളാ. ഓക്കെ, ഇവിടെയൊക്കെ വളരുന്നത് പ്ലാസ്റ്റിക് പോലത്തെ സാധനം പോലെ ഉണ്ട്. നമ്മള് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ സാധനം പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, മരുഭൂമിയിലെ ചെടിയെ വിശ്വസിക്കാൻ പറ്റാന്ന് പറയാറുണ്ട്. ഇനി ഇതുവഴിയൊക്കെ എന്തോ ഒരു ജീവി ഇങ്ങനെ പോകുന്നുണ്ട്. പട്ടിയാണോന്ന് അറിയാൻ പാടില്ല, ഒട്ടക എന്തായാലും അല്ല തോന്നുന്നു. ഇത്രയും വലിയ കാല് അല്ല, ഇത്രയും ചെറിയ കാല്. വൈകുന്നേരമായി ഓൾമോസ്റ്റ്. ഏ ഏ, ഇതിപ്പുമാരെന്താ ചെയ്യാൻ പോണേ? ഭ്രാന്തയാ. കാണുന്നവരും വിചാരിക്കുന്നുണ്ട് ഏതോ അറബികൾ വന്നിട്ട് ചെയ്യുന്നതാണെന്ന്. ഇതൊക്കെ എന്താ സംഭവം നോക്കണം, വൈറ്റ് കളറൊക്കെ. ആ ഉപ്പാണല്ലേ ഇത്? ഉപ്പുപാടം. ഓൾമോസ്റ്റ് ബോർഡറിന്റെ അടുത്ത് എത്താറായി, സൗദി ബോർഡറിന്റെ അടുത്ത് എത്താറായി. ഓൾമോസ്റ്റ് അടുത്ത പണിക്കുള്ള ഉപ്പ് ആയിട്ടുണ്ട്. ആ വണ്ടിന്റെ പെട്രോൾ തീരാറായി. ഇനി 50 കിലോമീറ്റർ പോണം. എഫ്ജെക്ക് പെട്രോൾ ടാങ്ക് വലിയ സൈസ് ഇല്ലല്ലോ, പിന്നെ മൈലേജ് കുറവാണല്ലോ, അതുകൊണ്ട് ഓൾമോസ്റ്റ് അത് കാലിയായി. ഇവിടെ ഒരു ചെറിയൊരു ടൗൺ പോലെ കാണുന്നുണ്ട്. ആ വണ്ടിക്ക് പെണ്ണ തീരും, എനിവേർ തീരുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഈ ചുറ്റുവട്ടത്തോട്ടി ഉണ്ടെന്ന് കണ്ടിട്ട് ഒന്ന് ഡീവിയേഷൻ എടുത്തതാണ്. ഇത് വലിയ സെറ്റപ്പ് സ്ഥലമാണ്, സില എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വലിയ ടൗണാണ്. നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹൈവേ ഇതിന്റെ ഈ ടൗണിന്റെ പുറത്തുകൂടിയുള്ള ഹൈവേ ആണ്. പെട്രോൾ പമ്പ് കിട്ടി പോലെ സെറ്റായി. ഞങ്ങളിതിപ്പോ ഇപ്പൊ തീരുന്നുള്ള അവസ്ഥയിൽ വരുവായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കെ, ഇത്രയും ദൂരെ വന്നപ്പോഴേക്കെ ഇവിടെയും മലയാളികള്. എല്ലാരും മലയാളീസാ? ആണാ? എന്താ പേരെന്താ? ബാലശ്ശേരി. ബ്രോന്റെ പേരെന്താ? കോഴിക്കോട് വരാണ് എല്ലാരും. പേരെന്താ? നിസാം. ആ ഹാ, അടിപൊളി അടിപൊളി. ഒരാളവിടെ വിളിച്ചു അല്ലേ? ആ, കോഴിക്കോട് വരാ. ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ദൂരം ഉണ്ട്. 3.5 മണിക്കൂർ നിങ്ങൾക്ക് അബുദാബി എയർപോർട്ട് ആണ് അടുത്തുള്ള എയർപോർട്ട്. അമ്പോ, നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് എത്താന്? അമ്പോ, അല്ല നിങ്ങളെ ഇവര് കൊണ്ടുവിടൂല? നിങ്ങളെന്താ പോണം? ആ, അത് കൊള്ളാം കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് പോവാ? അങ്ങനെ പോണം. അല്ലാണ്ട് ബസ്സോ? ബസ് ഉണ്ട്. ഒരുപാട് ടൈം ആവും. ഭയങ്കര കഷ്ടപ്പെടുന്നു ഞാന്. നമുക്ക് നാട്ടിന്നാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് രണ്ട് ബോർഡറൊക്കെ കടന്ന് ഇപ്പൊ ഖത്തറിലേക്ക് കയറാൻ പോണം. ഇപ്പൊ സൗദിയുടെ എക്സിറ്റ് ആണ്. നിങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ലാസ്റ്റേ നമ്മളിത് ആദ്യമായിട്ട് പോണ പോലെ ആവും. എനിക്ക് 2 വയസ്സുള്ളപ്പാണ് പോയി തുടർന്നോട്ട് പോയി തുടങ്ങിയിട്ടുള്ള. ഞാൻ അതിന് മുമ്പ് കൊറേ കാലം പോയിട്ടുള്ള തന്നെയാ. പക്ഷെ സൗദിയെ പോണത് പോയി. 2 വയസ്സുള്ളപ്പോഴും പോയി തുടങ്ങിയിട്ടില്ല? ഞാൻ 24 വയസ്സുള്ളപ്പോ പോയി. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ ഫസ്റ്റ് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാൻ തുടങ്ങിയിട്ട് എന്റെ 10-16 വർഷമായിട്ട്. ഇപ്പൊ പക്ഷെ ഈ ബ്ലോക്ക് എന്തിനാന്ന് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി വന്നപ്പോ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇത് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ട്രാഫിക് കൂടി ഖത്തറിലേക്ക്. ആ ട്രാഫിക് ആണ് ഇപ്പൊ കാണുന്നത്. നല്ല തിരക്കായിപ്പോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോ 2 കൗണ്ടറൊക്കെ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും കൗണ്ടർ ഓപ്പൺ ആയിട്ട് ഇത്രയും തിരക്കുണ്ട്.
തള്ളുമ്പോൾ മയത്തിൽ തള്ളത്. എന്താ ഇത് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട തിരക്കല്ല. എന്താ ഇത് പുറത്തു പോയി വരുന്ന ആളുകൾ വരുന്നതാണ്. അപ്പൊ ഖത്തറിൽ നിന്ന് പുറത്തു പോകുന്നവരും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകൾ തിരിച്ചു വരുന്നതാണ്. എന്നാലും ഇത് വേൾഡ് കപ്പ് ആകുന്നോണ്ടാണല്ലോ ആളുകൾ ഇപ്പൊ വരുന്നത്. കപ്പിന്റെ അടുത്ത മാസല്ലേ വേൾഡ് കപ്പിൽ ഒരാൾ ഇപ്പൊ തന്നെ വരുമോ? ഇത് അതുമായിട്ട് അത്ര വണ്ടികളല്ലേ. ഇതിൽ കൊറേ ഫിഫ ആയിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അതായത് ഇനിയിപ്പോ ട്രാഫിക് കൂടും, അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വരുമ്പോ മൂന്ന് ക്യാമറ അടിച്ച് കണ്ടായിരുന്നോ? ഇങ്ങനെ കൊറേ നേരത്തെ കറക്കത്തിന് ശേഷം മുടിയൊക്കെ നോക്കി ഇടക്ക് തലയൊക്കെ പുറത്തിട്ടൊക്കെ ഡ്രൈവ് ചെയ്തോണ്ടാ ഖത്തറിൽ തിരിച്ചെത്തി. ഖത്തറിൽ ഉച്ചക്ക് അവിടുന്ന് ഒന്നരക്ക് വിട്ടിട്ട് ഇപ്പത് രാത്രി 10:30 എത്തുന്നത്. ആകെ ഇപ്പാട് ഇത്തവണ പോസ്റ്റ് കിട്ടിയത് ബോർഡറിലായിരുന്നു. ബോർഡറിൽ അതായത് ഖത്തർ ബോർഡറിൽ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ ഇത് മനസ്സിൽ കാണുന്ന നല്ലതാണ് കേട്ടോ, തിരക്ക് എങ്ങനെയുണ്ടാവുന്നുള്ളത്. അപ്പോൾ കോമൺലി നല്ല തിരക്കുണ്ടാവുന്ന സാധ്യതയുള്ള സമയങ്ങളിൽ അടിപൊളി തിരക്കുണ്ടാവുന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു.